ഈ ശശാങ്കാസനം പരിശീലിക്കുന്നതിലൂടെ ഇൻഗ്വിനൽ ഹെർണിയ എന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. ഇന്ന് നമുക്ക് ശശാങ്കാസനം പരിചയപ്പെടാം. ശശം എന്നാൽ മുയൽ. മുയലിരിക്കുന്ന ആ പൊസ്റ്ററാണ് ശശാങ്കാസനം. വളരെ സുഖമായിരിക്കാൻ എത്ര നേരം വേണേലും ഇരിക്കാൻ കഴിയും, പക്ഷെ കുടവയറുള്ളവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം ശശാങ്കാസനം പരിശീലിച്ചാൽ കുടവയർ കുറഞ്ഞു കിട്ടും. കുടവയർ മാത്രമല്ല, നട്ടെല്ലിലെ മുഴുവൻ കശേരികൾക്കും ഇടയിലുള്ള ഡിസ്കുകൾ, ഇന്ന് ഏറ്റവും കൂടുതൽ നട്ടലിൻ്റെ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉള്ള ആൾക്കാരാണ്. ആ ഡിസ്കുകൾക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള ആരംഭം അവിടെ പ്രഷർ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ആദ്യം ഉണ്ടാകുന്നത് അവിടെ പ്രഷർ. ആ പ്രഷർ ഉണ്ടായിട്ടാണ് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതും ക്രമേണ സ്ലിപ്പ് ഡിസ്ക്, പ്രൊലാപ്സ്ഡ് ഡിസ്ക് ഒക്കെയായി മാറുന്നത്. ശശാങ്കാസനം സ്ഥിരമായി പരിശീലിക്കുന്നതിലൂടെ ആ പ്രഷർ ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നട്ടെല്ലിന് നല്ല അയവ്, ലാഘവത്വം കിട്ടാൻ ഈ ശശാങ്കാസനം ഉപകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ശശാങ്കാസനം വളരെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും മാനസിക സമ്മർദ്ദം, ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അല്പനേരം, ഒരഞ്ച് മിനിറ്റെങ്കിലും സംഘർഷം വരുന്ന സമയത്ത് ശശാങ്കാസനത്തിൽ വന്നെങ്കിരിക്കുക, ആ മാനസിക സംഘർഷം ക്രമേണ കുറഞ്ഞു വരും. മാത്രവുമല്ല, ഈ അവസരങ്ങളിൽ നമ്മുടെ മനസ്സ്, ശരീരത്തിലെ ചില എനർജി സെൻറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഷഡാധാരങ്ങൾ എന്ന് പറയും, അതിലെ ചില ചക്രങ്ങളിൽ കേന്ദ്രീകരിച്ചാൽ മറ്റു പല സിദ്ധികളും കൂടിയൊക്കെ ലഭ്യമാകും. ഇത്തരത്തിലുള്ള ഇരുന്നു കൊണ്ടുള്ള ആസനങ്ങളിൽ മിക്കതിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഓരോ ചക്രങ്ങളിലും, പ്രത്യേകിച്ച് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഈ ആറ് ചക്രങ്ങളിൽ ഓരോ ചക്രത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് ശശാങ്കാസനം ചെയ്താൽ അതിനുണ്ടാകുന്ന സിദ്ധികൾ, ബെനിഫിറ്റ്സ് വളരെ വ്യത്യസ്തങ്ങളാണ്. ശശാങ്കാസനം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യാൻ കഴിയുന്നതാണ്. കാര്യം, കൊച്ചു കുഞ്ഞുങ്ങളാണ് നമ്മുടെ മാതൃക. പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്, ഒരാറ് മാസമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ മുട്ടുകാലിൽ എഴയാൻ തുടങ്ങുന്ന സമയത്ത് മുട്ടിലഴഞ്ഞു വന്നിട്ടിരിക്കുന്ന ആസനമാണ്, ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്ന ആസനമാണ് ശശാങ്കാസനം. ഈ ശശാങ്കാസനം പരിശീലിക്കുന്നതിലൂടെ ഇൻഗ്വിനൽ ഹെർണിയ എന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. ചുമക്കിൻ്റെ അടിയിൽ തുട ചേരുന്ന ഭാഗത്ത് ഇടുപ്പെന്ന് പറയും. ആ ഇടുപ്പ്, രണ്ട് ഇടുപ്പിലും ഒരു കനാലുണ്ട്, ഇൻഗ്വിനൽ കനാൽ. ആ കനാലിലൂടെ നമ്മുടെ കുടൽ പുറത്തേക്ക് തള്ളി വരുന്ന, അതായത് കുടലിറക്കം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇൻഗ്വിനൽ ഹെർണിയ. വേറെ അംബ്ലിക്കൽ ഹെർണിയ പോലെയൊക്കെ ഉള്ളത് വേറെയുണ്ട്, പക്ഷേ ഇൻഗ്വിനൽ ഹെർണിയ പരിഹരിക്കുവാൻ നിരന്തരമായ പരിശീലനത്തിലൂടെ ശശാങ്കാസനം കൊണ്ട് കഴിയും. എന്നാൽ അമിതമായ തോതിൽ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ആ ബി പി ഹൈ ആയി നിൽക്കുമ്പോൾ ശശാങ്കാസനം ചെയ്യാൻ പാടില്ല. ഒരു നല്ല വിദഗ്ധൻ്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ ആ സമയം ചെയ്യാൻ പാടുള്ളൂ. താരതമ്യേന പ്രയാസങ്ങൾ കുറവുള്ളതാണ് എങ്കിലും തല മുന്നോട്ട് കുനിച്ചുകൊണ്ടുള്ള ആസനങ്ങളൊക്കെ തന്നെ ബി പി ഉള്ളവർ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ശശാങ്കാസനം ചുരുങ്ങിയ സമയമല്ല, സാധാരണ തലകുനിച്ചുള്ള ആസനങ്ങൾ ഏതാനും മിനിറ്റുകളിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ശശാങ്കാസനം ദീർഘസമയം ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ശിരസിലേക്ക് രക്ത ഓട്ടം വളരെയധികം കൂടും ദീർഘസമയം ചെയ്യുന്നതുകൊണ്ട്. കാര്യം, നമുക്ക് അനായാസമായി ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ബി പി കൂടി സെറിബ്രൽ ഹെമറേജ് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ബി പി ഉള്ള, ഹൈ ബി പി ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, അവരെ ഇത്തരത്തിലുള്ള ഒരു നല്ല യോഗാചാര്യൻ്റെ അഡ്വൈസ് അനുസരിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ശശാങ്കാസനം പരിശീലിക്കാം. 3 4 5 6 7 8 Relax.
ഇത് ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, പുറം മസിൽസിനെ നല്ല ഉറച്ച മസിൽസ് ആക്കി മാറ്റുന്നു. വെർട്ടിബ്രകൾ, നട്ടലിലെ വെർട്ടിബ്രകളെ നല്ല ലാഘവത്വം കൈവരിക്കുവാൻ സഹായിക്കുന്നു. നട്ടലിലെ ഡിസ്കുകൾക്കുള്ളിലെ പ്രഷറിനെ പുറന്തള്ളുന്നു. അഡ്രിനൽ ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുന്നു. പെൽവിക് മസിൽസ് ശക്തിപ്പെടുത്തുന്നു. മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുന്നു. കോൺസ്റ്റിപ്പേഷൻ തടയുന്നു. ലിമിറ്റേഷൻസ്, ശ്രദ്ധിക്കേണ്ടത് ഹൈ ബ്ലഡ് പ്രഷർ, ഡിസ്ക് പ്രൊലാപ്സ്, വെർട്ടിഗോ എന്നിവയുള്ളവർ ഒരു യോഗ വിദഗ്ധൻ്റെ ഉപദേശത്തോടെ മാത്രം ചെയ്യുക. യോഗ പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായം അടുത്ത വ്യാഴാഴ്ച. യോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 4 ക്ലാസുകൾ കഴിയുമ്പോൾ വീഡിയോ ആയി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താല്പര്യപ്പെടുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അപ്പോൾ മറക്കണ്ട കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും. നന്ദി, നമസ്കാരം. ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. ഭാരതകേസരി TV ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജ്യോതിഷം.